ഇനി കുറച്ചുനാൾ കേരളത്തിലെ ബോട്ടുകളുടെ ഫിറ്റ്നസ് പൊക്കി നോക്കിയിരിക്കും ഉദ്യോഗസ്ഥരുടെ പ്രധാന ജോലിയെന്ന് നടൻ ഹരീഷ് കണാരൻ. ചിലപ്പോൾ വാഹനങ്ങൾ അല്ലെങ്കിൽ ഹോട്ടലുകളുടെ രൂപത്തിൽ, ഇപ്പോൾ ബോട്ടുകളുടെ രൂപത്തിൽ. എല്ലാം താൽക്കാലികം മാത്രമെന്നും വെറും പ്രവസനമെന്നും ഹരീഷ് കണാരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. താനൂരിലെ ബോട്ട് അപകടത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ആദരാഞ്ജലി നേർന്നുകൊണ്ടാണ് ഹരീഷ് കണാരന്റെ പ്രതികരണം. വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്യാൻ ആശങ്ക വേണ്ടെന്ന് KMRL MD ലോക്നാഥ് ബെഹ്റ. എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ബോട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. യാത്രക്കാർക്ക് ലൈഫ് ജാക്കറ്റുകൾ ഉൾപ്പെടെ ഉറപ്പാക്കിയിട്ടുണ്ട്. താനൂർ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം. കുട്ടികൾക്കായി പ്രത്യേക ജാക്കറ്റുമുണ്ട്. ആളുകളുടെ എണ്ണം സംബന്ധിച്ച് കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാട്ടർ മെട്രോ ബോട്ടുകൾ എത്ര സേഫ് ആണോ, ഞാൻ പറയാം വളരെ സേഫ് ആണ്. കാരണം നമ്പർ വൺ, ഇതിലെ ഈ ഡിസൈൻ തന്നെ സേഫ്റ്റി പാരാമീറ്റർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയ ബോട്ടാണ്. ആ ഡിസൈൻ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലെ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള ഒരു ബോട്ടാണ് നമ്പർ വൺ. നമ്പർ ടു, ഇതിലൊരു പാസഞ്ചർ കൗണ്ടിങ് സിസ്റ്റം ഉള്ളതുകൊണ്ട് അത് ഇലക്ട്രോണിക്കലി കൊണ്ടോ, അതിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് പോകാൻ പറ്റിയില്ല. അതൊക്കെ ഡോർ, ഐ മീൻ ഗേറ്റ് ക്ലോസ് ആവും. അപ്പോൾ 100 വരെ അത് കൗണ്ട് ചെയ്യും. 101 ആണെങ്കിൽ പക്ഷേ നമുക്ക് പോകാൻ പറ്റില്ല. അതുകൂടാതെ പിന്നെ ഞങ്ങൾ ഫിസിക്കലി ഓൾസോ ചെക്ക് ചെയ്യാറുണ്ട്. നമ്പർ ടു, ഓവർ ക്രൗഡിങ് ആവില്ല. നമ്പർ ത്രീ, ബോട്ടിന്റെ ഉള്ളിൽ ഒരുപാട് ആക്ച്വലി സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ടോ, അതുകൂടാതെ നമ്മുടെ ഈ ലൈഫ് ജാക്കറ്റ്സ്, നമ്മുടെ 100 ആൾക്കാർക്ക് വേണ്ടി 120 ലൈഫ് ജാക്കറ്റ്സ് ഉണ്ടോ, അതുകൂടാതെ കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രത്യേക ടൈപ്പ് ലൈഫ് ജാക്കറ്റ് ഉണ്ടോ. വേറെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സെൻട്രലൈസ് കൺട്രോൾ ആണ്. അപ്പോൾ സെൻട്രലൈസ് കൺട്രോൾ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും പിന്നെ എന്തെങ്കിലും മെക്കാനിക്കൽ, എന്തെങ്കിലും ഇലക്ട്രോണിക് ഡിഫക്ട്സ് എന്താ എവിടെയെങ്കിലും ഉണ്ടാകില്ല. അതുകൂടാതെ വേറെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഒരു ആക്ച്വലി റെസ്ക്യൂ ബോട്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, 5 കോടി രൂപ കൊടുത്തിട്ട്. ആ റെസ്ക്യൂ ബോട്ട് 20 knots സ്പീഡിൽ പോവും, ഭയങ്കര സ്പീഡിൽ പോവും. ഏതെങ്കിലും സിറ്റുവേഷൻ വന്നാലേ ഒരു മിനിറ്റിലകത്ത് അവിടെ എത്താം. ആ രീതിയിലാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.